ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയിലെ താരം രാഹുൽ ഗാന്ധി അല്ല ചാണ്ടി ഉമ്മനാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളാണ് ചാണ്ടി ഉമ്മനെ താരമാക്കിയത് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പും വൈറലാകുന്നു പിതാവ് ഉമ്മൻചാണ്ടിക്ക് കുടുംബം വിദഗ്ധ ചികിത്സ നൽകുന്നില്ലെന്ന അപവാദ പ്രചാരണമാണ് ഇതിനെല്ലാം കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ ആക്ഷേപം ഉന്നയിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും മകൻ ചാണ്ടി ഉമ്മനും പെന്തക്കോസ് വിശ്വാസത്തിലായതുകൊണ്ടാണ് വിദഗ്ധ ചികിത്സ നിഷേധിക്കുന്നതെന്നാണ് ആരോപണം ഉന്നയിച്ചത് ഇതേക്കുറിച്ച് പല കോണിൽ നിന്നും ആരോപണങ്ങൾ വന്നപ്പോൾ ഒടുവിൽ അദ്ദേഹം എൻ്റെ അപ്പനാണെന്ന് വരെ ചാണ്ടിയമ്മന് പറയേണ്ടി വന്നു ഈ ആരോപണങ്ങൾ വല്ലാതെ മനസ്സിനെ തളർത്തിയെങ്കിലും അതിന് പലരും പല വഴികളും ശ്രമിക്കുമെന്നും തളർന്നാൽ നമ്മൾ കഴിവില്ലാത്തവനാണെന്ന് കരുതണമെന്നും പിതാവ് ഉമ്മൻചാണ്ടി ഉപദേശിച്ചതാണ് തനിക്ക് കരുത്തായതെന്ന് ഉമ്മൻ പറഞ്ഞു വിദഗ്ധ ചികിത്സയ്ക്കായി ഈ ആഴ്ച അവസാനത്തോടെ ഉമ്മൻചാണ്ടി ജർമ്മനിയിലേക്ക് പോകും ആലുവ പാലസൽ വിശ്രമത്തിലായിരുന്ന ഉമ്മൻചാണ്ടി ഇന്നലെ വൈകുന്നേരത്തോടെ പുതുപ്പള്ളിയിലെത്തി ഇനി ജർമ്മനിയിൽ പോകുന്നതുവരെ പുതുപ്പള്ളിയിൽ തന്നെ തുടരും അതേസമയം അപ്പായുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും താൻ ഭാരത് ജോഡോ യാത്രയിലെത്തിയെന്ന് ചാണ്ടിയമ്മൻ അറിയിച്ചു മകൻ എന്ന നിലയിൽ തനിക്ക് അപ്പായ്ക്കൊപ്പം നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറരുതെന്നാണ് അപ്പായുടെ പിടിവാശിയെന്നും ചാണ്ടിയമ്മൻ ഫേസ്ബുക്കിൽ കുറിച്ചു ചാണ്ടിയമ്മന്റെ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം കേൾക്കാം അപ്പായുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഞാൻ ഭാരത് ജോഡോ യാത്രയിലെത്തി അപ്പ ഇങ്ങനെയാണ് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഈ ആഴ്ച വിദേശത്തേക്ക് അദ്ദേഹത്തിന് പോകണം അതുവരെയും കൂടെ നിൽക്കുകയും വിദേശത്തേക്ക് അപ്പായെ അനുഗമിക്കുകയും ചെയ്യുക എന്നുള്ളത് മകൻ എന്ന നിലയിൽ എൻ്റെ കടമയാണ് പക്ഷേ അപ്പായുടെ പിടിവാശി വിദേശത്തേക്ക് പോകും വരെയെങ്കിലും ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറരുത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നവമാധ്യമ വാർത്തകൾ എന്നെ മാനസികമായി തളർത്തിയിരുന്നു അതിന് അപ്പായ്ക്ക് ഒറ്റ മറുപടിയെ എന്നോട് പറയാനുണ്ടായിരുന്നുള്ളൂ മനസ്സിനെ തളർത്താൻ പലരും പല വഴികളും ശ്രമിക്കും തളർന്നാൽ നമ്മൾ കഴിവില്ലാത്തവരാണെന്ന് കരുതണം പിന്നെ സ്ഥിരമായ അപ്പായുടെ ശൈലി മനസാക്ഷിയുടെ കോടതിയിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നോക്കിയാൽ മതി അപ്പോൾ ഏതൊക്കെ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ശരിയെന്ന കാലവും തെളിയിച്ചിട്ടുണ്ട് കുടുംബത്തിനെതിരെ ഇപ്പോൾ വന്ന ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടികൾ തേടണമെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ മനസാക്ഷിയുടെ കോടതിയിൽ തീരുമാനം ദൈവത്തിന് തന്നെ വിടുന്നതാണ് നല്ലതെന്നാണ് വിധിച്ചതും നാടിന് അദ്ദേഹം ഉമ്മൻചാണ്ടി ആണെങ്കിൽ എനിക്കത് എൻ്റെ അപ്പയാണ് അപ്പ പറഞ്ഞ ഒരു കാര്യങ്ങളും ഞാൻ ഇന്നേവരെ അനുസരിക്കാതിരുന്നിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് യാത്രയുടെ ഭാഗമാകുന്നതും അപ്പായുടെ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടിനെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ബുദ്ധിമുട്ടുകളെ പോലെ കണ്ട് വന്നവരും ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടവരും സുമനസ്സുകളുടെ ആശങ്ക പരിഹരിക്കാൻ വാർത്തകൾ നൽകിയ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളറിയാതെ അപ്പായ്ക്കായി പ്രാർത്ഥിച്ചവരും മനസ്സുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകിയവരും അങ്ങനെ എത്രയോ പേർ എല്ലാ പേരോടും കടപ്പാടുകൾ മാത്രം ഈ വിഷയത്തെ പോലും നവമാധ്യമങ്ങളിലൂടെ സ്വന്തം പബ്ലിസിറ്റിക്കായി ഉപയോഗിച്ചവരോട് പരിഭവങ്ങളില്ല അതുകൊണ്ട് സന്തോഷിച്ചവരോട് പരാതികളുമില്ല മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ എഴുപത്തി ഒൻപതാം പിറന്നാൾ പിറന്നാൾ ആശംസ അറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ കൊച്ചിയിലെത്തി ആശംസ അറിയിച്ചിരുന്നു